നമസ്കാരം. ആയുർവേദത്തിലൂടെ പ്രതിരോധം നമ്മൾ ആരംഭിക്കുന്നു. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ മനുഷ്യ ശരീരത്തിന്റെ സകല വ്യാധികളും പഞ്ചഭൂതങ്ങൾ കൊണ്ട് തന്നെ സുഖപ്പെടുത്താം എന്നതാണ് ആയുർവേദ മതം. ഭൂമി, ജലം, ആകാശം, അഗ്നി, വായു എന്നിവ എങ്ങനെ മനുഷ്യ ശരീരത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന് ആചാര്യന്മാർ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രകൃതിയുമായി സമരസപ്പെട്ടുകൊണ്ടേ മനുഷ്യന് മുന്നോട്ട് പോകാനാവൂ എന്ന സത്യത്തെയാണ് ഈ തത്വങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നത്. മഹാമാരികൾ മനുഷ്യനെ കീഴടക്കാൻ വെമ്പുന്ന ആധുനിക കാലത്ത് ആയുർവേദത്തിന്റെ ചെറുത്തുനിൽപ്പ് എന്തായിരിക്കും? പ്രഗത്ഭർ പങ്കെടുക്കുന്ന ജീവൻ ടിവിയുടെ പരമ്പര ആയുർവേദത്തിലൂടെ പ്രതിരോധം പുതിയ ദിശകളിലേക്ക് വാതായനങ്ങൾ തുറക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആയുർവേദ വിദഗ്ധരുടെയും ചികിത്സകരുടെയും നിലപാടുകളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവൻ ടിവി ഒരുക്കുന്ന പ്രത്യേക പരിപാടി ആയുർവേദത്തിലൂടെ പ്രതിരോധം. ഈ പരിപാടിയിൽ ഇന്ന് സംസാരിക്കുന്നത് പ്രശസ്ത ആയുർവേദ വിദഗ്ധനും ശ്രീധരീയം ആയുർവേദിക് ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ എൻ നാരായണൻ നമ്പൂതിരിയാണ്. ആയുർവേദ ശാസ്ത്ര ശാഖയിൽ 21 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഇദ്ദേഹം ദ്രവ്യഗുണ ശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിത്വമാണ്. നേത്ര ചികിത്സാ രംഗത്ത് പാരമ്പര്യ ആധുനിക ചികിത്സാ സാമ്പ്രദായിക രീതികൾ അവലംബിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ എൻ നാരായണൻ നമ്പൂതിരി നമ്മോട് ആദ്യം പങ്കുവയ്ക്കുന്നത് കണ്ണിനാവശ്യമായ ചികിത്സയെക്കുറിച്ചും എന്തുകൊണ്ടാണ് കണ്ണിന് അസുഖം ബാധിക്കുന്നതെന്നും കണ്ണിന് അസുഖം വന്നാൽ അത് മാറ്റാനുള്ള ആയുർവേദ ഔഷധങ്ങൾ എന്തൊക്കെയാണെന്നുമാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ അസുഖങ്ങൾ വന്നാൽ അത് കണ്ണിനെ ബാധിക്കാൻ സാധിക്കുമോ, അത് അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിൽ മാറ്റാനുള്ള ആയുർവേദ ഔഷധങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം പ്രമേഹ രോഗികൾക്ക് വരുന്ന കണ്ണിന് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, നേത്ര ചികിത്സയിൽ അവർക്ക് നിർദ്ദേശിക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ പ്രേക്ഷകരോട് പറയുന്നു. നമസ്കാരം. ആയുർവേദം എന്ന് പറയുന്നത് ഒരു കേവലം ഒരു ചികിത്സാശാസ്ത്രം മാത്രമല്ല, അത് നമുക്കുണ്ടാകുന്ന പല രോഗങ്ങളും എങ്ങനെ വരാതിരിക്കാം എന്നുകൂടി പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖ കൂടിയാണ്. നേത്രരോഗ ചികിത്സയിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യം വളരെയേറെയാണ്. നമുക്കുണ്ടാകുന്ന പലവിധമായ നേത്രരോഗങ്ങളും മറ്റു പല രോഗങ്ങളുടെ അനുബന്ധമായിട്ടും അതല്ലാതെ അത് തനിയായിട്ടും ഉണ്ടായി വരുന്നതാണ്. മറ്റ് രോഗങ്ങൾക്ക് അനുബന്ധമായിട്ടുണ്ടാകുന്ന നേത്രരോഗങ്ങൾക്ക് അതിനു വേണ്ടുന്ന ചികിത്സയും അതോട് ചേർത്തിട്ട് കണ്ണിനാവശ്യമായിട്ടുള്ള ചികിത്സയും ചെയ്തു കഴിഞ്ഞാൽ അതിന് ശമനമുണ്ടാകുന്നതാണ്. അതുകൂടാതെ കണ്ണിൽ തനിയെ ഉണ്ടാകുന്നത് അത് ബാഹ്യമായ പല കാരണങ്ങൾ കൊണ്ടാകാം, പ്രകൃതിയിലെ മാറ്റങ്ങൾ കൊണ്ടാകാം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടാകാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാകാം. പല വിധമായ കണ്ടീഷനുകളിലും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന തന്നെ ചെറിയ ചെറിയ ഔഷധങ്ങൾ, നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടാവുന്ന ചില ഔഷധങ്ങൾ, നമുക്ക് ചുറ്റുവട്ടത്തും നമുക്ക് പറിച്ചെടുക്കാവുന്ന ചില ഔഷധങ്ങൾ, ഇതെല്ലാം വളരെ ഉപയോഗപ്രദമാക്കി എടുക്കാവുന്നതാണ്. മറ്റ് രോഗങ്ങളുടെ അനുബന്ധമായിട്ട് വരാവുന്ന നേത്രരോഗങ്ങളെക്കുറിച്ച് പറയാം. പ്രധാനമായിട്ട് വാതരോഗം. വാതരോഗം ബാധിച്ചിരിക്കുന്നവർക്ക് അവർക്ക് സന്ധികൾക്ക് വേദന ഉണ്ടാകും, മുട്ടിന് വേദന ഉണ്ടാകും, ചെറിയ ജോയിൻസുകൾക്ക് വേദന ഉണ്ടാകും. അവിടെ ഒരു രൂക്ഷത കൂടി വരുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള വേദനകളൊക്കെ വരുന്നത്. ആ രൂക്ഷത തന്നെ പലപ്പോഴും കണ്ണിനും വളരെ വ്യക്തമായി ഭവിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾക്ക് കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഡ്രൈനസ്, ശുഷ്കാക്ഷി. ശുഷ്കാക്ഷിക്ക് നമ്മൾ കണ്ണിൽ മരുന്നൊഴിക്കണം. കണ്ണിൻ്റെ ഡ്രൈനസ് കുറയ്ക്കുന്നതിന് ഏറ്റവും മൃദുത്വം കിട്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ കണ്ണിൽ ഒഴിക്കാവുന്നതാണ്. അതിന് ഘൃതത്തിൻ്റെ ഉപയോഗം, നെയ്യിൻ്റെ ഉപയോഗം, നല്ല വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത നെയ്യ് ഒരു തുള്ളി കൺപോളയ്ക്ക് പുറമെ പുരട്ടിയിട്ട് കിടക്കുന്നത് ആ ഡ്രൈനസ് കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ നല്ലതാണ്. അതുപോലെ നമുക്ക് പരിസരത്ത് കിട്ടാവുന്ന ഔഷധങ്ങളാണ് നന്ദ്യാർവട്ടം പൂവ്. ആ പൂവ് ഒന്ന് ഞെരടിയെടുത്തിട്ട് ആ പൂവ് ഞെരടിയെടുത്ത് വെള്ളത്തിലിട്ട് വച്ചിരിക്കുക. പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക. അത് കണ്ണിൻ്റെ ഡ്രൈനസ് മാറ്റുന്നതിന് നല്ലതാണ്. അതുകൂടാതെ വാദഹരമായിട്ട് ചെയ്യാവുന്ന ചികിത്സകൾ കൂടി അതിന് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണമായൊരു സുഖം വരുന്നതാണ്. മറ്റൊന്ന് പ്രമേഹം. പ്രമേഹജന്യമായിട്ട് വളരെയധികം നേത്രരോഗങ്ങൾ ഉണ്ടാകുന്നു.
ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരു 15 വർഷമോ 20 വർഷമോ ആയിട്ട് ഷുഗറുള്ള ഒരു പേഷ്യന്റിന് എങ്ങനെ പോയാലും ചെറിയ രീതിയിലുള്ള ഒരു തുടക്കത്തിലുള്ള ചേഞ്ചസ് എങ്കിലും അവർക്ക് കണ്ണിൽ ഉണ്ടായിരിക്കും അത് ഒരു ലെവലിൽ ചികിത്സിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് അടുത്ത ലെവലിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൽ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ബ്ലീഡിംഗ് ഉണ്ടാവാതെ നീർക്കെട്ട് ഉണ്ടാവാതെ ചികിത്സിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് പ്രമേഹ ചികിത്സ ഷുഗർ കുറയ്ക്കാനുള്ള ചികിത്സ അത് ക്രമമായി നടത്തിക്കൊണ്ടിരിക്കുക പുതിയ പുതിയ ബ്ലഡ് വെസൽസ് കണ്ണിൽ ഉണ്ടാവാതിരിക്കാനുള്ള ചികിത്സകൾ അത് ചെയ്തുകൊണ്ടിരിക്കുക രക്തം രക്തച്ചുതി അതായത് ബ്ലീഡിംഗ് ഉണ്ടാവരുത് ബ്ലീഡിംഗ് ഉണ്ടാവാതിരിക്കാനുള്ള വളരെ വളരെ വിശേഷപ്പെട്ട ആയുർവേദ ഔഷധങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ ലഭ്യമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വിശിഷ്ടമായ ഒരു ഔഷധമാണ് കോലരക്ക് കോലരക്കിൻ്റെ കഷായം ഉള്ളിൽ സേവിക്കുന്നതിനും അതുപോലെ തന്നെ കോലരക്ക് കഷായത്തിൽ ഇനി പറയുന്ന ഔഷധങ്ങൾ അതായത് ആടലോടകത്തിൻ്റെ വേര് ആടലോടകത്തിൻ്റെ ഇല ഇക്ഷുമൂലം അതായത് കരിമ്പിൻ വേര് താമരവളയം ചെങ്ങഴിനീർക്കിഴങ്ങ് ഇങ്ങനെപ്പെട്ട ഔഷധങ്ങൾ അരച്ച് നല്ല പേസ്റ്റ് പോലെയാക്കിയതിന് ശേഷം കൺപോളയ്ക്ക് പുറമേയും നെറ്റിക്കും ലേപമിടുന്നതും കണ്ണിൽ വരുന്ന ബ്ലീഡിങ്ങിന് ഒരു ശമനം ഉണ്ടാക്കുന്നതിന് വളരെ ഉചിതമായൊരു പ്രതിവിധിയാണ് കണ്ണിൽ വെള്ളഭാഗത്തുണ്ടാകുന്ന ചെറിയൊരു ഹെമറേജസ് അത് വന്നാൽ കണ്ണ് നല്ലവണ്ണം ചുവന്നിരിക്കും അത് രക്തം കട്ടി പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും അങ്ങനെയുള്ള സ്റ്റേജുകൾ ഉപയോഗിക്കുന്ന വളരെ വിശിഷ്ടമായൊരു ഔഷധമാണ് കരിന്തുളസി ഇല കരിന്തുളസിയുടെ ഇല പിഴിഞ്ഞ നീരിൽ ഒരു തുള്ളി തേനും ചേർത്ത് കണ്ണിലൊഴിക്കുക അത് ആ ഉണ്ടായിരിക്കുന്ന ബ്ലീഡിങ് ഒന്നോ രണ്ടോ ദിവസത്തിൽ തന്നെ മുഴുവനായിട്ടും ഡിസോൾവ് ചെയ്തു പോകുന്നതിന് സഹായിക്കുന്നതാണ് കരിന്തുളസി എന്ന് പറയുന്നത് കൃഷ്ണതുളസിയാണ് അത് പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നുണ്ടാവാം ചെങ്കണ്ണ് എങ്ങനെ ഉണ്ടാകുന്നു ചെങ്കണ്ണ് വന്നാൽ ആയുർവേദത്തിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട് അത് മാറ്റാനായിട്ട് ആയുർവേദ ഔഷധങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ കൺകുരു ബാധിക്കുകയാണെങ്കിൽ എന്തെല്ലാമാണ് കൺകുരു മാറ്റാനുള്ള ആയുർവേദ ഔഷധങ്ങൾ ചെങ്കണ്ണ് മാറ്റാൻ തൃഫല പോലുള്ള ഔഷധങ്ങൾ വളരെയധികം ഗുണം ചെയ്യുന്നു തൃഫല തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകിയാൽ വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടികളിലെ അസുഖം കണ്ണിലെ നേത്ര അസുഖങ്ങൾ എത്രമാത്രം അത് ആയുർവേദത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർ പ്രേക്ഷകരോട് അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നതിൻ്റെ അനുസരിച്ചുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ് അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം വൈറൽ ഉണ്ടാകാം ബാക്ടീരിയൽ ഉണ്ടാകാം അത് പ്രൈമറി സ്റ്റേജിൽ ചികിത്സിക്കാതിരുന്നാൽ അതൊരു സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് വരെ ഉണ്ടായി വരാവുന്നതും അതിനേക്കാൾ ഉപരിയുള്ള ഒരു ഗ്ലോക്കോമ അങ്ങനെയുള്ള സ്റ്റേജുകളിലേക്ക് വരെ പോകാവുന്ന ഒരു സ്റ്റേജാണത് അന്തരീക്ഷത്തിലെ താപവ്യത്യാസങ്ങളാണ് പലപ്പോഴും കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നതിനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക കരിക്കിൻ വെള്ളം കുടിക്കുക ബാർലി ഇട്ട് വന്ന് വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ മാക്സിമം നടത്തുക രോഗം അതിൻ്റെ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ കൂടി ചെയ്യണം ആയുർവേദത്തിൽ നേത്ര ചികിത്സയിൽ ഉപയോഗിക്കാവുന്ന പരമപ്രധാനമായിട്ടുള്ള ഒരു ഔഷധമാണ് ത്രിഫല ആ ത്രിഫലയുടെ ഉപയോഗം നമ്മൾ എന്ത് നേത്ര ചികിത്സ വന്നാലും അതിൽ ഒരു ഭാഗം ഒരു ശതമാനമെങ്കിലും അതിൻ്റെ ത്രിഫലയുടെ അംശം ഉണ്ടാവാതിരിക്കുന്നില്ല ആ ത്രിഫലയിട്ട് തിളപ്പിച്ച വെള്ളം കണ്ണ് കഴുകുന്നത് കണ്ണിന് കുളിർമയുണ്ടാക്കുന്നതും ആ ത്രിഫലയുടെ ഒരു ആൻറ്റിബയോട്ടിക് എഫക്റ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് അവിടെയുള്ള ബാക്ടീരിയാസിനെയും വൈറസിനെയും എല്ലാം ദൂരീകരിക്കുന്നതിന് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് ത്രിഫല കഷായത്തിൽ ഒരു തരി പച്ചക്കർപ്പൂരം യോജിപ്പിച്ച് ഐ വാഷ് ചെയ്യുന്നതും വളരെ നല്ലതാണ് കണ്ണിന് വേദന കണ്ണിന് പുളിപ്പ് കണ്ണിന് ചൊറിച്ചിൽ കണ്ണിന് ചൂട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് ചെയ്യാവുന്ന ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രതിവിധിയാണ് നമുക്ക് കിട്ടുന്ന മല്ലിയുടെ ഇല ഒന്ന് നനച്ചതിന് ശേഷം അതുപോലെ തന്നെ കണ്ണിനെ പോളക്കിട്ട് വെച്ചുകൊണ്ടിരിക്കുക അത് കണ്ണിന് കുളിർമയുണ്ടാക്കുന്നതും
ഡ്രൈനസ് കുറയ്ക്കുന്നതും എല്ലാമാണ്. അതെല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രതിവിധിയാണ്. കുട്ടികൾക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് കൺകുരു. കീഴ്പോളയ്ക്കും മേൽപോളയ്ക്കും ആയിട്ട് ചെറിയ ചെറിയ കുരുക്കൾ ഫോമാവുക, ചിലത് വലുതാവുക, ചിലത് വലുതാവാതെ അതേ സ്ഥിതി തന്നെ നിൽക്കുക. അങ്ങനെ ആദ്യ സമയങ്ങളിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ചൊരു കാഴ്ചയ്ക്കുള്ളൊരു വിഷമങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ അത് ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഹ്രസ്വദൃഷ്ടിയായി വരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ആദ്യ സമയത്ത് തന്നെ ചെറിയ രീതിയിലാണെങ്കിൽ കുരുകൾ ചെറിയ രീതിയിലാണെങ്കിൽ കൂടി അതിനുള്ള പ്രതിവിധി നോക്കുന്നത് ഉചിതമായിരിക്കും. കണ്ണ് വൃത്തിയായിട്ട് കഴുകുക, കണ്ണ് വൃത്തിയായിട്ട് കഴുകുക, കണ്ണിൻ്റെ ഹൈജീൻ അതിന് പരമപ്രധാനമാണ്. അത് കഴുകുന്നതിന് ത്രിഫല കഷായം ചെയ്യാം. ത്രിഫല ഇട്ട് തിളപ്പിച്ച വെള്ളം ഒരു രണ്ടോ മൂന്നോ തുള്ളി ചെറുതേനും കൂടെ യോജിച്ചിട്ട് കണ്ണ് കഴുകുന്നത് കുരു മാറുന്നതിനും കണ്ണിന് തെളിച്ചം വരുന്നതിനും നല്ലതാണ്. അതുപോലെ കുരു കുറച്ച് വലുതായിരിക്കുന്ന കുരുവാണെങ്കിൽ ഇപ്പോൾ തുളസി ഇലയോ പുളിയിലയോ ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിലൽപ്പം ശീല മുക്കി പിഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തുണി മുക്കി പിഴിഞ്ഞിട്ട് കൺപോളയ്ക്ക് പുറമെ ചെറുതായിട്ട് വിയർപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഹ്രസ്വദൃഷ്ടി ഉണ്ടായി വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് അങ്ങനെയുള്ളവർ ആഹാര രീതിയിലും ചില മാറ്റങ്ങൾ അനുഷ്ഠിക്കേണ്ടതുമാണ്. നെയ്യ് കൂട്ടി ഊണ് കഴിക്കുക, വെണ്ണ കൂട്ടി ഊണ് കഴിക്കുക, ആഹാരത്തിൽ പച്ചക്കറികൾ ഇലക്കറികളുടെ ഉപയോഗം വളരെ കൂട്ടുക, പ്രത്യേകിച്ച് ചീര, മുരിങ്ങയുടെ ഇല, അകത്തിച്ചീര, ഇങ്ങനെയുള്ള ചീര കഴിക്കുന്നത്, ക്യാരറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നത്, ഹാഫ് കുക്കഡായിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുന്നത്, വെള്ളം ധാരാളം കുടിക്കുന്നത്, ഇതെല്ലാം അതിനാവശ്യമാണ്. നമ്മൾ ഉള്ളിൽ ചെല്ലുമ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം ഉള്ളിലുള്ള ജലാംശത്തെ മുഴുവൻ വലിച്ചെടുക്കുന്ന തരത്തിലുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുക. ഒരു പേരൻസിന് ഉള്ള ഒരു ഗൈഡ് ലൈൻസ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, കുട്ടികൾക്ക് പലവിധമായ നേത്രരോഗങ്ങളും ഉണ്ടെങ്കിൽ കൂടി അവ ഒരു ഏജ് ലിമിറ്റ് വരെ നമുക്കത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ പേരൻസിൻ്റെ വളരെ ശ്രദ്ധ വേണം. ഒരു ഡോക്ടർക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട് ചെയ്യാവുന്നൊരു കാര്യമല്ല. പല ഇൻഫർമേഷനും ഒരു പേരൻസ് തന്നെ അത് ഡോക്ടേഴ്സ് മുമ്പിൽ അവതരിപ്പിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും അത് മനസ്സിലാക്കിയെടുക്കാനും പറ്റുകയുള്ളൂ. കുട്ടി നോക്കുമ്പോൾ ദൃഷ്ടി കുറയ്ക്കുന്നുണ്ടോ, ഒരു മൂന്നോ നാലോ മീറ്റർ അപ്പുറത്തേക്കുള്ള വസ്തുക്കളെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുട്ടി കാണുന്നുണ്ടോ, അല്ലെങ്കിൽ വാതിൽപ്പടിയിൽ ഒരാൾ വന്നിരുന്നാൽ അത് കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ, കളേഴ്സ് മനസ്സിലാക്കുന്നുണ്ടോ, നടന്നു പോകുമ്പോൾ സൈഡ് തട്ടുന്നുണ്ടോ, നടന്നു പോകുമ്പോൾ താഴെ എന്തെങ്കിലും കല്ലോ കുഴിയോ എന്തെങ്കിൽ അത് കുട്ടി ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങളും അത് പേരൻസ് മനസ്സിലാക്കി അതൊരു വിദഗ്ധൻ്റെ അടുത്ത് ബോധിപ്പിക്കണം. അതിനനുസരിച്ച് ഇപ്പോൾ ഈ യുഗത്തിൽ ഇഷ്ടംപോലെ ടെസ്റ്റിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞരമ്പുകളുടെ ഫംഗ്ഷൻ എന്തുമാത്രം ഉണ്ട് എന്നറിയാൻ പറ്റും, ഏരിയ വിഷൻ ഓഫ് എന്തുമാത്രം ഉണ്ടെന്നറിയാൻ പറ്റും, കണ്ണിൻ്റെ പ്രഷർ കൂടുതലാണോ കുറവാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും, കണ്ണിൻ്റെ കോർണിയയ്ക്ക് കർവേച്ചർ ശരിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ട് ഇതൊക്കെ അറിയാൻ പറ്റും. ഇതിനെല്ലാം ഉള്ള അത്യാധുനികമായിട്ടുള്ള യന്ത്രസാമഗ്രികളും ഇപ്പോൾ ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്ത് എന്താണെന്ന് രോഗം വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ ആയുർവേദ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എക്സർസൈസ് മുഖാന്തരവും ഔഷധങ്ങൾ, ആഹാരങ്ങൾ, വിഹാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി പല രോഗങ്ങളും അതിൻ്റെ ഒരു അടുത്ത ലെവലിലേക്ക് പോകാതിരിക്കാനും വിഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കുന്നതിനും വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. നേത്ര സുരക്ഷയ്ക്ക് അഞ്ജനം എത്രമാത്രം ഗുണം ചെയ്യും? നേത്ര സംരക്ഷണത്തിന് കൺമഷി എത്രമാത്രം ഗുണം ചെയ്യും? കൺമഷി ഉണ്ടാക്കുന്ന രീതി ഡോക്ടർ നമ്മോട് വിവരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആഹാര രീതിയിൽ വരുന്ന മാറ്റങ്ങൾ, നിഷ്ഠ
ഏതൊക്കെ ആഹാരം കഴിക്കണം, ഇലക്കറികൾ എത്രമാത്രം പ്രയോജനം ചെയ്യും, ചീര ഇവയുടെ ഗുണങ്ങൾ എത്രമാത്രം കണ്ണിന് ഗുണം ചെയ്യുമെന്ന് ഡോക്ടർ നമ്മോട് പറയുന്നു. കണ്ണിൻ്റെ സംരക്ഷണത്തിനായിട്ട് നിത്യം ഉപയോഗിക്കാവുന്ന ഒരു ഒന്നാണ് അഞ്ജന പ്രയോഗം. അഞ്ജനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സൗവീരാഞ്ജനം, അത് നിത്യവും ഉപയോഗിക്കാമെന്ന് ശാസ്ത്രം പ്രതിപാദിക്കുന്നുണ്ട്. സൗവീരാഞ്ജനം എന്നാൽ അത് അഞ്ജനക്കല്ല് ചേർത്ത് ഭാവന ചെയ്തിട്ടുണ്ടായിട്ടുള്ള അഞ്ജനങ്ങളാണ് സൗവീരാഞ്ജനം. അതുപോലെ തന്നെ കൺമഷിയുടെ ഉപയോഗം പുരാതനകാലം മുതൽ സൗന്ദര്യ രക്ഷാർത്ഥവും കണ്ണിൻ്റെ സുരക്ഷയ്ക്കായും വളരെ സാധാരണമായിട്ട് ഉപയോഗിച്ചു വരുന്നതാണ് കൺമഷി. കൺമഷി കുടുംബത്തിൽ സ്ത്രീകൾ മാത്രമാണ് ഇപ്പോൾ സാധാരണ ഉപയോഗിച്ച് കാണുന്നത്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, അത് പുരുഷന്മാർക്കും കുട്ടികൾക്കും ആർക്കു വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒന്നാണ് കൺമഷി. അത് ഉണ്ടാക്കുന്ന വിധം വളരെ സിമ്പിളാണ്. മരുന്നുകളിൽ ഭാവന ചെയ്തിട്ട് എടുക്കുന്ന തിരി കത്തിച്ചെടുക്കുന്ന അതിൻ്റെ അകത്ത് വരുന്ന ആ കരിയാണ് കൺമഷി. അത് സാധാരണയിൽ ഉപയോഗിക്കുന്നത് പൂവാങ്കുറുന്നിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര്, നെല്ലിക്ക ഇടിച്ചു പിഴിഞ്ഞ നീര് ഇവയുടെ നീരിലും പച്ചക്കർപ്പൂരം, അഞ്ജനക്കല്ല്, അതുപോലെ സൈന്ധവം അതായത് ഇന്ദുപ്പ് ഇവ നല്ലോണം അരച്ച് യോജിപ്പിച്ചതിന് ശേഷം അതിൽ മുക്കി ഉണക്കിയെടുത്ത തിരി ശീല അത് ഉണക്കിയെടുക്കുക, പിന്നെയും അതിൽ മുക്കിയെടുക്കുക. അങ്ങനെ 7 പ്രാവശ്യമോ 9 പ്രാവശ്യമോ അത് മുക്കി എടുത്ത് ഉണക്കിയതിന് ശേഷം ആ ഉണക്കിൻ്റെ എണ്ണയോ അത് അല്ലെങ്കിൽ ഓടൽ എണ്ണയോ ചേർത്ത് കത്തിക്കുക. ആ കത്തിച്ച് ആ വരുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ആ കരി അത് നമ്മളൊരു ചെമ്പ് തകിടിൽ ശേഖരിക്കുക, അത് കളക്ട് ചെയ്ത് അത് കണ്ണിലെഴുതുക എന്നുള്ളതാണ് കൺമഷിയുടെ പ്രയോഗം. ഇത് കണ്ണിന് നല്ല കുളിർമയുണ്ടാക്കി തരുന്നതിനും കണ്ണിൻ്റെ കാന്തിക്ക് വേണ്ടിയും ഒരു രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കുന്നതിന് കൂടി നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അതിൽ ചേർത്തിരിക്കുന്ന ഔഷധങ്ങളുടെ വിശിഷ്ട ഗുണങ്ങൾ കൊണ്ട്. അടുത്തതായി നമുക്ക് പറയാനുള്ള ആഹാരത്തെക്കുറിച്ചാണ്. ആഹാരം, നമ്മുടെ ആഹാരഭാഗത്തിൽ നിന്നാണ് പലപ്പോഴും പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. ദഹിക്കായിക, ആഹാരം ദഹിക്കായിക, ആ ദഹനത്തിനുള്ള ദഹനത്തിൽ നിന്നുള്ള വികൃതാവസ്ഥകൾ കൊണ്ട് പല അസുഖങ്ങളും ഉണ്ടായി വരുന്നു. അജീർണം കൊണ്ട് നേത്രത്തിലുണ്ടാകുന്ന പല രോഗങ്ങൾക്കും ആദ്യം പറഞ്ഞിരിക്കുന്ന ചികിത്സ തന്നെ ലംഘനം എന്നുള്ളതാണ്. അക്ഷികുക്ഷി ഭവാരോഗ പ്രതിഷ്യായ വണജ്വര പഞ്ചയിതേ പഞ്ചരാത്രേണ പ്രശമം ജാന്തി ലംഘനാത്. ലംഘനം വളരെ അത്യാവശ്യം ശീലിക്കേണ്ട ഒരു ചികിത്സാവിധിയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ആഹാരങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാവുള്ളൂ. പലതരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാകും. എണ്ണ ഒത്തിരി ചേർത്ത ആഹാരങ്ങൾ ഉണ്ടാകും, പകുതി കുക്ക് ചെയ്ത ആഹാരങ്ങൾ ഉണ്ടാകും, കുക്ക് ചെയ്യാത്ത ആഹാരങ്ങൾ ഉണ്ടാകും. ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ ജീവിക്കുന്ന സ്ഥലം എവിടെയാണ് എന്നുള്ളതനുസരിച്ച്, അതുപോലെ അവരുടെ അഗ്നിബലം അതായത് ഡൈജഷൻ എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കഴിക്കുക. അങ്ങനെ അവരവർക്ക് ഉചിതമായ രീതിയിലുള്ള ആഹാരങ്ങൾ ശീലിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നേത്രരോഗങ്ങൾ എന്നല്ല ഒരു തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ്. ലഘു ആഹാരം, സമയാസമയങ്ങളിലുള്ള ആഹാരം, അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, 10 മണിയാകുമ്പോൾ ഒന്നോടെ കഴിക്കുക, 2 മണിയാകുമ്പോൾ പിന്നെ ഒന്നോടെ കഴിക്കുക, അങ്ങനെയല്ലാതെ രാവിലെ കഴിക്കുക അതിനൊരു നിഷ്ഠയുണ്ടാവുക, ഉച്ചയ്ക്ക് കഴിക്കുക അതിനൊരു നിഷ്ഠയുണ്ടാവുക. നമുക്ക് അതിൻ്റെ ഒത്തിരി ഒത്തിരി വിഭവങ്ങളൊന്നും അതിൻ്റെ അകത്ത് ആവശ്യമില്ല. നമ്മുടെ ശാരീരിക ആരോഗ്യവും കണ്ണിൻ്റെ ആരോഗ്യവും നിലനിർത്തുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ആഹാര രീതികൾ മാത്രം ഒരു വ്യക്തി ശീലിക്കുക. കണ്ണിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഉപയോഗിക്കാവുന്ന പല ചീരകളുണ്ട്. പൊന്നാങ്കണ്ണിക്കീര വളരെ സുലഭമായി കിട്ടുന്ന ഒരു സംഗതിയാണ്. അതുപോലെ അകത്തിച്ചീര, അത് ആ ചീര നെയ്യിൽ വറുത്തെടുത്ത് അതിൽ ചോറ് ചേർത്ത് കഴിക്കുന്നത് കണ്ണിലുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് രാത്രി കാണായിക എന്നുള്ള അസുഖത്തിന് വളരെ ഉചിതമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ മുരിങ്ങയില, താമരവളയം, താമരയുടെ തണ്ട് തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നെല്ലിക്ക ശീലിക്കുന്നത് നല്ലതാണ്.
കാരറ്റ് അതുപോലെ ബീറ്റ്റൂട്ട് അങ്ങനെയുള്ള പച്ചക്കറികൾ കഴിക്കുന്നത് കണ്ണിന് നല്ലതാണ്. ഇനി ചില ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഡോക്ടർ. ബസലച്ചീര, അകത്തിച്ചീര ഇവയൊക്കെ കണ്ണിന് എത്രമാത്രം ഗുണം ചെയ്യും, നേത്ര രോഗത്തിന് ഇവയെ പ്രതിരോധിക്കുന്നത് എപ്രകാരമാണെന്ന് ഡോക്ടർ പറഞ്ഞു തരുന്നു. ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ സസ്യമാണ്. ഔഷധ സസ്യം മാത്രമല്ല, ഇതൊരു ആഹാര ത്തിനുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണ്. ചീര നമുക്ക് കറി വെച്ച് തോരനാക്കി കഴിക്കുന്നതിനോ അതുപോലെ അവിയൽ ഉപയോഗിക്കുന്നതിനോ സാമ്പാർ വയ്ക്കുമ്പോഴും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു സസ്യമാണിത്. ടേസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഇല, അതുപോലെ തണ്ട്, സമൂലം, വേരുപയോഗ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ആഹാരമായിട്ട് സേവിക്കാം. ഇതിൻ്റെ ഇലകൾ മാത്രം അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് കണ്ണിൻ്റെ അസുഖങ്ങൾക്ക് സാധാരണ ഉപയോഗിച്ച് വരാറുണ്ട്. അസാൻ ആൻറ്റി ഓക്സിഡൻറ്റ്. പൊന്നാങ്കണ്ണിക്കീര പോലെ തന്നെ ഔഷധ ഗുണമുള്ള ഒരു കീരവർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് അകത്തിച്ചീര. ഇതിൻ്റെ ഇല നെയ്യിൽ വറുത്ത് സേവിക്കുന്നത്, നെയ്യിൽ വറുത്ത് അതുപോലെ സേവിക്കുകയും ചെയ്യാം, അതുപോലെ നെയ്യിൽ വറുത്ത് അത് ആഹാരത്തോട് ചേർത്ത് ചോറിനോട് ചേർത്തും സേവിക്കുന്നത് കണ്ണിനുണ്ടാകുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നക്താന്ത്യം, റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ പോലുള്ള ഡീജനറേറ്റീവ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ ചീരകൾ, ഇത് മാത്രമല്ല ഈ വെറൈറ്റിയിൽപ്പെട്ട ഒത്തിരി ചീര വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ രണ്ട് ചീരയെക്കുറിച്ച് പറഞ്ഞു, വസളച്ചീര, അതുപോലെ മുരിങ്ങക്കീര, പച്ചച്ചീര, അങ്ങനെ പലതരത്തിലുള്ള ചീരകളുണ്ട്. എല്ലാത്തിനും ഔഷധ ഗുണങ്ങൾ ഉണ്ട്. ഇവയുടെ കൃത്യമായ ഉപയോഗം ശരീരത്തിനും കണ്ണിനും വളരെ ഹിതമായിട്ടുള്ളതാണ്. നമ്മൾ ഈ ഇറയിൽ, ഈ യുഗത്തിൽ ഹിതമായ ആഹാരം, ചിട്ടയായ ജീവിതശൈലി, വ്യായാമം ഇവ കോർത്തിണക്കിയുള്ള ഒരു ജീവിതശൈലി ധാരാളം മതിയാകും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായിട്ട്. വരും കാലങ്ങളിൽ ജീവിതചര്യത്തിൽ പലവിധ രോഗങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവയുടെയെല്ലാം ഉന്മൂലനത്തിനായിട്ട് നമുക്ക് ആയുർവേദം ഒരു ശീലമാക്കാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും പ്രകൃതി തന്നെ കരുതി വയ്ക്കുന്നുണ്ട്. അത് കണ്ടെത്താനും പ്രായോഗികമാക്കാനുമുള്ള വിവേകവും ഇച്ഛാശക്തിയുമാണ് വേണ്ടത്. ആ വഴിക്ക് അധികാരികളും ചിന്തിക്കുമെന്ന് കരുതാം. ആയുർവേദത്തിലൂടെ പ്രതിരോധം ഇവിടെ സമാപിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ എൻ നാരായണൻ നമ്പൂതിരി, പ്രശസ്ത ആയുർവേദ വിദഗ്ധനും ശ്രീധരീയം ആയുർവേദിക് ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ എൻ നാരായണൻ നമ്പൂതിരിയാണ് ഇത്രയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്. ഇദ്ദേഹം ആയുർവേദ ശാസ്ത്ര ശാഖയിൽ 21 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഇദ്ദേഹം ദ്രവ്യഗുണ ശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിത്വമാണ്. കൂടാതെ നേത്ര ചികിത്സാ പാരമ്പര്യത്തിൽ ആധുനിക ചികിത്സാ സാമ്പ്രദായിക രീതിയുമായി കൂട്ടിയോജിപ്പിച്ച് നടത്തുന്ന പ്രവർത്തന മികവിന് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയിട്ടുണ്ട്. മറ്റൊരു അതിഥിയുമായി നാളെ വീണ്ടും ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.